എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മളുടെ നയൻത് സ്റ്റാൻഡേർഡിൻ്റെ ഓണം എക്സാം എത്തിയിരിക്കുകയാണ്. അപ്പോൾ മാത്സിൻ്റെ ക്ലാസ് അങ്ങോട്ട് നമുക്ക് തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ പത്താം ക്ലാസ് കേരളയുടെയും സി ബി എസ്ഇയുടെ ഒക്കെ അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഈ വർഷത്തെ ഉണ്ട് ഓണം എക്സാം നല്ല സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്ത് ബെൽ ബട്ടനും ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും സമയം കളയേണ്ട, എക്സാം അടുത്തിരിക്കുക അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസുകൾ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ഈ എക്സാമിന് വരുന്ന ഏകദേശം ക്വസ്റ്റ്യൻസുകളുടെ ചെറിയ ഇത് കറക്റ്റായിട്ടുള്ളതായിരിക്കും, നിങ്ങളങ്ങ് പഠിച്ചേക്കണം. ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും ഏകദേശം ഒരു 80%, പിന്നെ ഒരു 20% പുറത്തു നിന്ന്, മീൻസ് നമ്മൾ ടെക്സ്റ്റിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരും. അത് പ്രത്യേകിച്ച് ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻസുകൾ, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ തന്നിട്ട് പേരൊക്കെയുണ്ട് കേട്ടോ. ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഡി ഉണ്ട്. എന്നിട്ട് പറഞ്ഞേക്കുന്ന ഇതാണ് എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നേക്കുന്നത് 10. ഇതുകൊണ്ട് ഇതാണ് എ ബി ഡി, ഇതിൻ്റെ ഏരിയ 10. ഓക്കെ, നെക്സ്റ്റ് എ ഡി സിയുടെ അത് 12. അപ്പം എ ബി ഡിയുടെ 10, എ ഡി സിയുടെ 12. അങ്ങനെയാണെങ്കിൽ ഈ ബി ഡി ഈസ് ടു ഡി ഡി, ഡി സിയുടെ റേഷ്യോയെ കണ്ടുപിടിക്കണം. ഈ രണ്ട് സൈഡ്സുകളുടെ റേഷ്യോയെ കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഏരിയാസുകളുടെ റേഷ്യോയാണ് ഈ സൈഡ്സുകളുടെ റേഷ്യോ. അപ്പോൾ നമുക്ക് ബി ഡി ഈസ് ടു ഡി സി എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്താണെന്ന് കേട്ടോ. 10 എത്രയാണ്? 12. ഓക്കെ, ഇതിന് നമുക്കൊന്ന് ചെറുതാക്കാം. 2 കൊണ്ട് കട്ട് ചെയ്താൽ 2 × 5 ആണ്, ഇത് 2 × 6 ആണ് അല്ലേ. 2 × 5 = 10, 2 × 6 = 12. അപ്പം 5 × 6, 5 × 6 = 6. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനോട്ട് കയറാം. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 3/4. ഓക്കെ, 3/4 ഡെസിമൽ ഫോം എത്ര ആണ്? അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 3/4 നമുക്ക് 4 ആരെന്ന് എഴുതാം, 2² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ താഴെ മണ്ടിക്ക് ഒരു 5² കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, 3/4 എന്ന് കണ്ടാൽ എപ്പോഴും ഓർത്തണം ഈ ഡിനോമിനേറ്റർ, ഈ ഡെസിമൽ ഫോം ഓഫ് എന്ന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററുകളിൽ വരുന്ന നമ്പറുകൾ 2 അല്ലെങ്കിൽ 5, ഈ 2 നമ്പറുകളുടെ പവറുകളായിരിക്കും എപ്പോഴും. വേറെ നമ്പറുകൾ കയറി വരിച്ചാൽ ശല്യത്തിന് വരില്ല. 1, 2 അല്ലെങ്കിൽ 5, ഈ 2 നമ്പറുകളായിരിക്കും. കണ്ടല്ലോ, 4 എന്ന് പറഞ്ഞാൽ 2² 2² ആണെങ്കിൽ അതേ പവറിൽ അതേ ഡിഗ്രിയിൽ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. കേട്ടോ, 5² താഴെ മണ്ടയ്ക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 5² എന്ന് പറഞ്ഞാൽ 25 അല്ലേ. 5² എന്ന് പറഞ്ഞാൽ 5 × 5 = 25, 25 × 3 = 75. 5² 2² അതെന്ന് പറഞ്ഞാൽ 100. ഓക്കെ, ഓർത്താണ് കേട്ടോ. 2 × 5 = 100, 10 സ്ക്വയർ ഉള്ളതുകൊണ്ട് 100. നമുക്കറിയാം 75/100 എന്ന് പറഞ്ഞാൽ വലത്തുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ 1.2 0.75, ദാറ്റ്സ് ഓൾ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ചിലപ്പം വാട്ട് ഈസ് ഡെസിമൽ ഫോം ഓഫ് വേറെ നമ്പറൊക്കെ വേണം തരാം, ഇതേപോലൊക്കെ മാറ്റി മാറ്റി തരാം. എപ്പോഴും അതുകൊണ്ട് ഡിനോമിനേറ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും 1, 2 അല്ലെങ്കിൽ 5 പവറുകളാക്കി മാറ്റാൻ പറ്റുന്നതേ വരുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ഡിഫറൻസ് ഈസ് 2. 2 നമ്പറുകളുടെ തുക 26. ഓക്കെ, അപ്പം നമ്മുടെ നമ്പറുകൾ എക്സും വൈയും ആണെങ്കിൽ തുക 26, ദാറ്റ് മീൻസ് x + y = 26. ഡിഫറൻസ് മീൻസ് വ്യത്യാസം 2, ദാറ്റ് മീൻസ് x - y = 2. ഇക്വേഷൻ കിട്ടി, 2 തുക ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സമ്മ് 26, ഡിഫറൻസ് 2. x + y = 26, x - y = 2. ഞാൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതാണ്ട് അവൻ പോയി x + x = 2x, 26 × 2 = 28, 26 × 28 = 2, 14, അത്രയേ ഉള്ളൂ. അപ്പോൾ കിട്ടി, എക്സ് കിട്ടി. വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതണം. x + y = 26, അവിടെ എക്സിനാരെയാ 14, അപ്പോൾ 14 + y = 26, y = 26 - 14, ആൻസർ 12 കിട്ടി. അപ്പം നമ്മുടെ നമ്പേഴ്സുകൾ 14 ഉം 12 ഉം, 14 + 12 26, 14 × 12 പോയാൽ 2, കറക്റ്റ് നമുക്ക് കിട്ടിയത് ഉറപ്പിച്ചു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ലൈക്കൊക്കെ ഒന്നും മറക്കാൻ ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ഒക്കെ പറഞ്ഞേക്കണം, നമ്മളൊക്കെ തന്നേരിക്കും. ഓക്കെ, 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേക്ക് മാത്സിനെ അടിപൊളിയായിട്ട് പഠിക്കാം. നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്, കുട്ടികൾ ഒത്തിരി പേര് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണേ. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം എല്ലാവരിലോട്ടും. ഓക്കെ,
മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നല്ല എണ്ണം പരിചയപ്പെടാം. നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഒരു ചെറിയ സ്ക്വയർ വരയ്ക്കുന്നത് കേട്ടോ. ഇതൊരു ചെറിയ സ്ക്വയർ ആണ്. ഇതിൻ്റെ സൈഡുകൾ ഇത് വണ്ണ് ഇത് വണ്ണ്. എന്നിട്ട് ഇതിൻ്റെ ഈ ഡയഗണൽ ഉണ്ടല്ലോ, ഡയഗണൽ വെച്ചുകൊണ്ട് മറ്റൊരു സ്ക്വയർ ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ രണ്ട് സ്ക്വയറായി. ഇതൊരു സ്ക്വയർ, ഇതിൻ്റെ ഡയഗണൽ വൺ സൈഡ് ആവുന്ന മറ്റൊരു സ്ക്വയർ കൂടാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വലിയ സ്ക്വയറിൻ്റെ പരപ്പളവിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ ഏരിയ, വിസ്തീർണം, പരപ്പളവ് എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയർ എന്നാണ്. സൈഡ് ഇൻറ്റു സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം, നോക്കിക്കേ, ഇത് വണ്ണ്, ഇത് വണ്ണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ക്വയറിൻ്റെ വൺ സൈഡിനെ തന്നാൽ അതിൻ്റെ ഈ ഡയഗണലിനെ കണ്ടുപിടിക്കാൻ ഓർത്താൽ മതി. ഇത് വണ്ണ് വണ്ണാണെങ്കിൽ ഈ നീളം റൂട്ട് ടു എന്നാണ്. ഈ നീളം റൂട്ട് ടു, മറന്നു പോകരുത് കേട്ടോ. പൈതോറസ് തിയറമാ, റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ റൂട്ട് ഓഫ് ടു എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വലിയ സ്ക്വയറിൻ്റെ വൺ സൈഡ് റൂട്ട് ടു കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ റൂട്ട് ടുവിൻ്റെ എന്തെടുത്താൽ മതി, സ്ക്വയർ. അറിയാമല്ലോ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡിനെ സ്ക്വയർ ചെയ്താൽ മതി. സൈഡ് ഇപ്പോൾ റൂട്ട് ടു, അങ്ങനെയാണ് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ടു സ്ക്വയർ. എന്താണ് റൂട്ട് ടു സ്ക്വയർ? റൂട്ടും സ്ക്വയറുടെ വെട്ടിപ്പോയി, ടു മാത്രം. റൂട്ട് ത്രീ സ്ക്വയർ, ത്രീ. എപ്പോഴും ഓർത്തണം, റൂട്ടിനുള്ളിൽ ഒരു നമ്പർ വന്നിട്ട് സ്ക്വയർ വന്നാൽ ഇത് രണ്ടുകൂടെ വെട്ടിപ്പോയി, ത്രീ എന്ന് മാത്രം എഴുതിയാൽ മതി. ഏത് നമ്പറാണ് റൂട്ടിനുള്ളിൽ അത് പുറത്തോട്ട് എഴുതിയാൽ മതി, മറന്നു പോകരുത്. ഓക്കെ, പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നല്ല സൂപ്പർ ക്വസ്റ്റ്യൻസുകളാണ്, ശ്രദ്ധിച്ചോണം. അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയുണ്ട് കേട്ടോ. ടെക്സ്റ്റ് കിടക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഫിഗറ്, ടെക്സ്റ്റ് കിടക്കുന്ന ചെറുതായിട്ടൊന്ന് വരയ്ക്കാം. ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ. എന്നിട്ട് അടുത്തത് ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നല്ലൊരു പൂക്കള പോലെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇത് വണ്ണ്, ഇത് വണ്ണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്, എന്നിട്ട് ഇതുമെല്ലാം വണ്ണാണേ, എന്നിട്ട് ഈ സൈഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പൈതോറസ് തിയറം വെച്ചുകൊണ്ട് ഇതും ഇതും വെച്ചുകൊണ്ട് ഈ നീളം കണ്ടുപിടിക്കണം, ഇതും ഇതും വെച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കണം, ഇതും ഇതും വെച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കണം, ഇതും ഇതും വെച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കണം. ഇങ്ങനെ പൈതോറസ് തിയറം അപ്ലൈ ചെയ്തു പോകണം. അപ്പോൾ അവിടെ നമുക്കൊരു സീക്വൻസ് പോലെ കാണാൻ പറ്റും, ആരൊക്കെയാണ് എന്നുള്ളത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അത് നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കും. നെക്സ്റ്റ് നമുക്ക് ചോദിക്കുന്നത് ഇതാണ്ട് സർക്കിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ടെക്സ്റ്റിലും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിളിനുള്ളിൽ ഏതാണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഇത് എ, ഇത് സി, ഇത് ഡി, ഇത് ബി. എന്നിട്ട് നമുക്ക് ചോദിക്കുന്നത് ഇതാണ്ട് ഈ രണ്ട് നീളങ്ങൾ ഈക്വലാണെന്ന് ഷോ ചെയ്യാനാണേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടൊരു പെർപ്പെൻഡിക്കുലർ ലംബമായിട്ട് വരച്ചിട്ട് രണ്ട് നീളങ്ങൾ ഈക്വലാണെന്നൊക്കെ എടുക്കും കേട്ടല്ലോ. വേണ്ടത് ഇവിടെ നമുക്ക് ഇവിടെ ഒരു പേര് കൊടുക്കാം, ഒ ആണെങ്കിൽ എ ഒ ഈക്വൽ ടു ബി ഒ എന്ന് ആദ്യം ഒരു റിസൾട്ട് കിട്ടും. അടുത്തത് സി ഒ ഈക്വൽ ടു ഡി ഒ എന്ന് മറ്റു റിസൾട്ട് കിട്ടും കേട്ടോ. എ ഒ ഈക്വൽ ടു ബി ഒ, അടുത്തത് സി ഒ ഈക്വൽ ടു ഡി ഒ. എന്നിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ സി ഈക്വൽ ടു എത്രയാണ്? ബി ഡി. ദാറ്റ്സ് ഓൾ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സർക്കിളിലെ മറ്റൊരു പ്രോബ്ലം കൂടെ ഉണ്ട്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് കിടക്കുന്ന ഇതെല്ലാം കേട്ടോ, എപ്പോഴും വേണ്ട ഇത്, ഇതൊന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടേ പോകാവുള്ളൂ. ഇവിടെ ഇത് പത്ത്, ഇത് ആറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തന്നേക്കുന്നത് കേട്ടോ. ഇത് ഡയമീറ്ററാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനും പഠിച്ചുകൊണ്ട് പോയിക്കോണം. നെക്സ്റ്റ് നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഫിഗറാണ് കേട്ടോ. റെക്റ്റാങ്കിൾ, ഇങ്ങനെ റെക്റ്റാങ്കിൾ തന്നിട്ട് അതിൻ്റെ ലെങ്ത് തന്നേക്കുന്നത് റൂട്ട് ടു പ്ലസ് വൺ ആണ്, ബ്രെഡ്ത്ത് തന്നേക്കുന്നത് റൂട്ട് ടു മൈനസ് വൺ. നീളവും വീതിയും തന്നേക്കിട്ട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നമുക്കപ്പോൾ ഏരിയ വരുമ്പോൾ എങ്ങനെ വരും? ഏരിയ ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഈക്വൽ ടു റൂട്ട് ടു പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ടു മൈനസ് വൺ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റൂട്ട് ടു പ്ലസ് വൺ റൂട്ട് ടു മൈനസ് വൺ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരുമ്പോൾ റൂട്ട് ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ. അണ്ട് ഈ റിസൾട്ടാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ്. ആ ഫ്രാക്ഷൻ്റെ ബ്രാക്കറ്റിൻ്റെ പ്രത്യേകത ഉണ്ടോ? ഈ രണ്ടിനും സെയിമാണ്, റൂട്ട് ടു വണ്ണ്, റൂട്ട് ടു വണ്ണ്. ഇവിടെ പ്ലസ്, അവിടെ മൈനസ്. അപ്പോൾ എ പ്ലസ് ബി എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റൂട്ട് ടു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ. റൂട്ട് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ആണ്, വൺ സ്ക്വയർ വൺ ആണ്, ടു മൈനസ് വൺ വൺ ആണ്, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ അതിൻ്റെ ഏരിയ. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ, മറന്നു പോകരുത്, പഠിച്ചോണം. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരെണ്ണമുണ്ട്. നമുക്കിപ്പോൾ ഇതുതന്നെ അങ്ങോട്ട് ക്ലിയർ ചെയ്യാം അല്ലയോ, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വളരെ നല്ല പോലെ ഒന്ന് ചെയ്യാം. ഓക്കെ,
Next, what is root 2 plus 1 into root 2 minus 1? Now, we will do this question examine. Using this, what is 1 by root 2 plus 1? This is 1 by root 2 plus 1. We will do this. We will do this. That is root 2 plus 1 into root 2 minus 1. This is a plus b, a minus b, a square minus b square, 2 minus 1, 1. Okay, analo. Angin 1 by root 2 plus 1 in the line of elegant to the chal. Number say another Unnodi question. 1 by root 2 plus 1 Unnodi. They say some E denominator and is in the plus elio and a sign mati and a sign and go to mati into genome. That is root 2 minus 1 root 2 minus 1. Is it good in the end? P the plus are again minus one in the end. P the minus are again 800 plus are getting the end. Okay, through low and then a curry bracket a good thing. Okay, now look numerator only in the three other than 1 into root 2 minus 1. I then root 2 minus 1 denominator root 2 plus 1 root 2 minus 1 a plus b a minus b number of the pitch either the answer 30 is 1 and all. We denote a good thing 1 answer about either by 1 in origin other than ne. Root 2 minus 1, root 2 in the value 1.41 minus 1, answer is 0.41. That's all. Okay, 1.41 is 1 and 0.41. That's all. What are the important questions? Next question is 1 by 5 plus 1 by 5 square plus 1 by 5 cube. Decimal form of this. Fractions are not the same. This is 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 5 same. This is the same. This is the same. This is the same. This is the same. 5 is the same. This is the same. This is the same. This is the same. If you have 5 alone, 2. If you have 5 square alone, 2 square. If you have 5 cube alone, 2 cube. Answer 1 into 2 by 10i. This is 1 into 2 square. 2 square 4. 5 square into 2 square. 100. 5 square 2 square. 100. 5 cube 2 cube. 1000. 3 cube. 5 cube alone. 2 cube. 2 cube. 2 into 2 into 2. 8 by 1000. Okay. 2 by 10 is 0.2, 4 by 100 is 0.04. 2 digits is 2 digits is 0. 0 is 8 by 1000 is 0.008. This is add 0.2, 0.04, 0.008. Add 0. This is 8, this is 4, this is 2. Answer is 0.248. Okay. This is the matter of 1 by 2 plus 1 by 4 plus 1 by 8. Now, 1 by 2 is 4 is 2 square. 4 is 2 square. Now, 2 square. Now, 2 square. 4 is 2 square. 2 square. Now, 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 2 square. If you have 5 square, you have 2 square, you have 5 square. If you have 2 cube, you have 5 cube. That's what I'm saying. If you have 1 into 5, 5 by 10. This is 25. 5 square is 25 by 100. This is 5 cube. 5 into 5 into 5. 125 by 100. This is the fraction. Clear? Nalla question sigal. Okay. Exam ningine ekkol uttir kore question sigal choikyam. Next write the decimal expansion of 1 by 9. Okay. Dani jani nivada question sode erudunnullu. 1 by 9. 1 by 9 de decimal expansion erudu. Point 1 1 1 1 1 next 2 by 9 de chayiram. Ingine kore question sigal onda. Next evada point in a question jani erudu ane. Point 1 1 1 etc. Plus 0.444 etc. Add say that kanam. Cut off. In the root of, and this question you can say that root of 0.444 etc. Examine it. Okay. You can mark it. You can mark it. Full mark. 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 Full
രണ്ട് പാരലൈൻസിന് ഇടയ്ക്ക് ഇങ്ങനെ ട്രയാംഗിൾസുകൾ തരും. കണ്ടാണ് ഇങ്ങനെ ട്രയാംഗിൾസുകൾ തരും. അപ്പോൾ ഈ രണ്ട് ട്രയാംഗിൾസുകളുടെ ഏരിയാസുകൾ എന്താണ്? ഈക്വൽ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഉറപ്പായിട്ട് അതിൻ്റെ ഫിഗർ സഹിതം ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് ഒരു ട്രയാംഗിളിൻ്റെ ആംഗിൾസുമായിട്ട് ബേസ് ചെയ്താണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ 60 ഡിഗ്രി തരും. ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി തരും. അപ്പോഴേ ഓർത്താണം ഇതിനെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് 90 ആണെങ്കിൽ ഇത് എത്ര? 90. ഇത് 60 ആയതുകൊണ്ട് ബാക്കി ഇത് എത്ര വരും? 30. കണ്ടോ. അപ്പോൾ 30, 60, 90. ഇവിടെ 45. ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 45. ഇതിൻ്റെ സൈഡ്സുകൾ റേഷ്യോസുകൾ വെച്ചുകൊണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് √3 × √12 കണ്ടുപിടിക്കുക. അപ്പോൾ √3 × 12 എത്രയാണ്? 36. 3 × 12 36. 36 √6. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. പിന്നെ നമ്മളൊരു ന്യൂമറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ, ഫ്രാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. അത് ഞാൻ ഇവിടോട്ടുള്ള സ്പേസിൽ ഒന്ന് ചെയ്തു വന്നേക്കാം. നോക്കുക, ഇതാണ് ക്വസ്റ്റ്യനെ. വെൻ വി ആഡ് ടു ദ ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ആൻഡ് സിംപ്ലിഫൈ ഇറ്റ് വി ഗെറ്റ് 1/2. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രാക്ഷൻ എടുത്തു. ആരാണ്? x/y. ഇതിൻ്റെ ന്യൂമറേറ്ററിനോട് 6 ആഡ് ചെയ്തു, 6. അതുകൊണ്ട് ഈ ന്യൂമറേറ്ററിനോട് 6 ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആരെ കിട്ടി? 1/2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × x + 6, 2 × x + 6 = y × 1 y. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 × x, 2x + 2 × 6 = y. അവിടുന്ന് 2x − y, 2x ഈ പ്ലസ് വൈ അപ്പുറം തുമ്പോൾ −y = +12, ഇപ്പുറം തുമ്പോൾ −12. ഒരു ഇക്വേഷൻ കിട്ടി, നമ്മുടെ പെയർസ് ഓഫ് ഇക്വേഷൻ. അടുത്തത് പിന്നെ ഇതാണ് നമുക്കിവിടെ, വെൻ വി ആഡ് ടു ദ 7 to the denominator എന്ന് പറഞ്ഞാൽ ഇവിടെ x/y ആണ്. ഈ ഡിനോമിനേറ്റർ 7 കൂട്ടിയപ്പോൾ ആൻസർ 1/3 കിട്ടിയെന്ന് ഉണ്ടോ. പിന്നെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ മറ്റൊരു ഇക്വേഷൻ ചെയ്യണം. ഈ രണ്ട് ഇക്വേഷനോട് അടുപ്പിച്ച് എഴുതി സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ആ മെതേഡ് കൊണ്ട് ചെയ്യണം, സോൾവ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ. ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മറക്കാതെ ഷെയർ ചെയ്യാതെ പോകരുത്, ലൈക്ക് ചെയ്യാതെ പോകരുത്. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് എത്തും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും നല്ല മാർക്ക് വാങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം, ആശംസിക്കുന്നു. ഒന്നുകൂടെ ഗുഡ് ബൈ.